നിന്റെ പാപമെല്ലാം ക്രൂശിലവൻ വഹിച്ചു നിന്റെ ശിക്ഷയെല്ലാം ക്രൂശിലവൻ സഹിച്ചു ഇനി പാപത്തെ നീ സ്നേഹിക്കരുതേ യേശുവെ സ്വീകരിക്ക. റോമർ 5:8 നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പിന്നെയും പിന്നെയും നമ്മൾ പാപത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് മോചനമുണ്ട്, വിടുതലുണ്ട്. പാപങ്ങൾ വലുതായാലും ചെറുതായാലും പാപം പാപം തന്നെ. പാപമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആർക്കും ജീവന്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പാപങ്ങളെ ക്ഷമിക്കും. ഒരു നല്ല വ്യക്തിത്വമായി ദൈവം നമ്മെ പണിതെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ, ജീവന്റെ വഴിയിൽ തന്നെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.